നമസ്കാരം. കേരളത്തിൽ ഇന്നും 2018-ന്റെ വലിയ ദുരന്തത്തിന് ശേഷവും തുടർച്ചയായി പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കുമ്പോഴും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകില്ലെന്ന് ബി ജെ പി വക്താവ് സന്ദീപ് വാര്യർ. മാത്രമല്ല, ഒന്നും രണ്ടും തവണ പ്രളയവും മറ്റു ദുരന്തങ്ങളും ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് പരിഹാര മാർഗങ്ങൾ കാണുകയും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഒരുക്കുകയും വേണമെന്നായിരുന്നു ചൂണ്ടിക്കാട്ടുകയാണ് സന്ദീപ്. അതേസമയം തന്നെ കേരളത്തിൽ ഇക്കാര്യത്തിൽ സർക്കാരിന് വലിയ വീഴ്ചയുണ്ടായി. അതുകൊണ്ടാണ് തുടർച്ചയായി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ നേരിട്ട സംസ്ഥാനങ്ങൾ എങ്ങനെയാണ് അതിനെ അതിജീവിച്ചതെന്നും ബദൽ സംവിധാനങ്ങൾ ഒരുക്കിയതെന്നും പരിശോധിക്കണമെന്ന് പറയുന്ന സന്ദീപ് ദുരഭിമാനം മാറ്റിവെച്ച് ഗുജറാത്തിൽ പോയി നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നും പിണറായി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. 2018-ൽ വൻ പ്രളയമാണ് കേരളത്തിൽ കണ്ടത്. മധ്യ കേരളത്തിൽ കനത്ത നാശനഷ്ടമാണ് ആ പ്രളയത്തിൽ ഉണ്ടാക്കിയത്. തൊട്ടടുത്ത വർഷവും പ്രളയം ആവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇത്തവണ വീണ്ടും ദുരന്തം ഉണ്ടാകുന്നു. കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിൽ ആൾനഷ്ടവും മാറ്റവും ഉണ്ടായത്. ഈ രണ്ട് ജില്ലകളിലും മാത്രമായി 20-ലധികം പേർ മരിച്ചു എന്നുള്ളത് മറ്റൊരു സത്യം. കോട്ടയം ജില്ലയിലെ കുട്ടിക്കൽ, ഇടുക്കിയിലെ കൊക്കയാർ മേഖലയിലുണ്ടായ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമാണ് നിരവധി പേരുടെ മരണത്തിന് ഇടയാക്കിയത്. പ്രകൃതി ദുരന്ത സാധ്യതയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി പരിഹാരം കാണേണ്ടതായിരുന്നു എന്നാണ് സന്ദീപ് വാര്യർ സൂചിപ്പിക്കുന്നത്. മറ്റ് പല സംസ്ഥാനങ്ങളും പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിച്ച് കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സന്ദീപിന്റെ പ്രതികരണത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. തുടർച്ചയായ വർഷങ്ങളിൽ പേമാരിയും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും നൂറുകണക്കിന് മനുഷ്യ ജീവനുകൾ എല്ലാം വർഷവും മണ്ണിനടിയിൽ പെടുന്നു. വീടുകൾ, കൃഷിസ്ഥലങ്ങൾ, കന്നുകാലികൾ, വർഷങ്ങളായി സ്വരുക്കൂട്ടി വെച്ച സമ്പാദ്യങ്ങൾ എല്ലാം ഒറ്റയടിക്ക് നഷ്ടപ്പെടുന്നു. ഒരു തവണയും രണ്ട് തവണയും മനസ്സിലാകാം, പക്ഷേ ആവർത്തിക്കുന്ന ഒരേ സ്വഭാവമുള്ള ദുരന്തങ്ങളിൽ നിന്ന് എന്താണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്? അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാൻ തയ്യാറില്ലാത്ത ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്നല്ലേ? പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിനെ കുറിച്ച് പഠിക്കാൻ നെതർലാൻഡിലൊന്നും പോകേണ്ട സർ, ദുരഭിമാനം മാറ്റിവെച്ച് ഗുജറാത്തിൽ പോയാൽ മതി. 2001-ലെ കച്ച് ഭൂകമ്പം കശക്കിയെറിഞ്ഞ ഗുജറാത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ യു എൻ വരെ അംഗീകരിച്ചതാണ്. ഇനി ദുരഭിമാനം മാറ്റിവെക്കാൻ കഴിയില്ലെങ്കിൽ ഒഡീഷയെയോ ആന്ധ്രയെയോ ഒക്കെ മാതൃകയാക്കാം. പ്രകൃതി ദുരന്തങ്ങൾ നേരിടുന്നതിൽ ആ സംസ്ഥാനങ്ങൾ മാതൃകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ മണ്ണിടിച്ചിൽ നൂറുകണക്കിന് മനുഷ്യജീവനുകൾ കവർന്ന നിലയ്ക്ക് മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശങ്ങൾ സംബന്ധിച്ച് ഒരു വ്യക്തമായ മാപ്പിംഗും മുന്നറിയിപ്പ് സംവിധാനവും ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ നമുക്ക് എത്ര ജീവനുകൾ രക്ഷിക്കാമായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? രാത്രി 10 മണിക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് ഡാം തുറന്നു വിടുന്നത് പോലെയുള്ള മുന്നറിയിപ്പ് സംവിധാനമല്ലേ നമുക്കുള്ളത്? കഷ്ടം. അടുത്ത മഴയ്ക്ക് മുമ്പെങ്കിലും കേരളത്തിലെ ഡാമുകളിൽ ഓപ്പറേഷൻ വൈദ്യുത ഉൽപാദന താല്പര്യത്തിന് പ്രാമുഖ്യം കൊടുക്കുന്ന KCB-യിൽ നിന്നും ജലവിതരണ താല്പര്യത്തിന് പ്രാമുഖ്യം നൽകുന്ന ജലസേചന വകുപ്പിൽ നിന്നും എടുത്തുമാറ്റി കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരണം. വൈദ്യുതി KCB ഉൽപ്പാദിപ്പിച്ചോട്ടെ, ജലസേചന വകുപ്പും വെള്ളം ഉപയോഗിച്ചോട്ടെ, പക്ഷേ ഡാം തുറക്കുന്നതും അടയ്ക്കുന്നതും സംബന്ധിച്ച് തീരുമാനം അവരെടുക്കരുത്. ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടുകയും ചെയ്യരുത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.